സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. ഇന്ന് എൻ്റെ വാട്സപ്പിൽ വന്ന ഒരു മലയാളത്തിലുള്ള ലിഖിത സന്ദേശം മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. ഒരുപക്ഷെ അത് ഇതിനോടകം തന്നെ നിങ്ങളിലേക്കും എത്തിയിട്ടുണ്ടാവാം, നിങ്ങളത് വായിച്ചിട്ടുണ്ടാവാം. എങ്കിലും അതിൻ്റെ ഉള്ളടക്കം എൻ്റെ ശബ്ദത്തിൽ തന്നെ എനിക്ക് വായിച്ചു കേൾക്കാനൊരു മോഹം. ഒരാധുനിക സംവിധാനത്തിൻ്റെയും അകമ്പടിയില്ലാതെ എൻ്റെ ശബ്ദത്തിൽ അത് മറ്റുള്ളവരും കേൾക്കണം എന്നൊരാഗ്രഹം. അതാണ് ഈ ശബ്ദാവിഷ്കാരത്തിൻ്റെ ആധാരം. അതിങ്ങനെ വായിക്കാം. 10-ാം ക്ലാസ് മലയാളം സെക്കൻഡ് പേപ്പറിൽ കുട്ടികളുടെ എഴുത്തിലുള്ള നൈപുണ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ടീച്ചർ കൊടുത്ത ഒരു ചോദ്യം ഇതായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രഗത്ഭനായൊരു വ്യക്തിയെക്കുറിച്ച്, അവർ നിങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് രണ്ടു പുറത്തിൽ കവിയാതെ ഒരു ഉപന്യാസം തയ്യാറാക്കുക. കുട്ടികൾ പരസ്പരം നോക്കി, സംശയങ്ങൾ ഉയർന്നു. ആരെക്കുറിച്ച് എഴുതും? മദർ തെരേസയെക്കുറിച്ച് എഴുതിയാലോ? മഹാത്മജിയെക്കുറിച്ച് എഴുതിയാലോ? സച്ചിനെക്കുറിച്ച് എഴുതാൻ കഴിയുമോ? സിനിമാ നടന്മാരെക്കുറിച്ച് എഴുതിയാൽ കുഴപ്പമുണ്ടോ? ഏതായാലും എല്ലാവരും എഴുതി തുടങ്ങി. പിരീഡ് അവസാനിച്ചപ്പോൾ പേപ്പറും വാങ്ങി ടീച്ചർ സ്റ്റാഫ് റൂമിൽ പോയി. എഴുതിയ പേപ്പറുകൾ ഒന്നൊന്നായി ടീച്ചർ വെറുതെ ഓടിച്ചു നോക്കി. നല്ല ഭംഗിയായി തന്നെ എല്ലാവരും വെച്ച് കാച്ചിയിട്ടുണ്ട്. ഒന്നൊന്നായി വായിച്ചു കേട്ട് ടീച്ചർ ഗ്രേഡിട്ട് തുടങ്ങി. ആഹാ, വായിക്കാനും വായിച്ച് ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, വിജയ്, മദർ തെരേസ, മുരുകൻ കാട്ടാക്കട, ധോണി, സച്ചിൻ, മഞ്ജു വാര്യർ, അബ്ദുൽ കലാം, അങ്ങനെ അങ്ങനെ നീണ്ട നിര തന്നെയുണ്ട്. അടുത്ത പേപ്പറെടുത്ത് വായിക്കാൻ നോക്കിയ ടീച്ചറൊന്ന് ഞെട്ടി. 10B-യിലെ കുട്ടിയായ നരേന്ദ്രൻ്റെ പേപ്പറാണ്. കറുത്ത മഷിയിൽ വടിവത്ത അക്ഷരങ്ങൾ. ദ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, കല്യാണിക്കുട്ടി എന്ന എൻ്റെ അമ്മ. ഒട്ടൊരു കൗതുകത്തോടെയാണ് ടീച്ചർ വായന തുടർന്നത്. കാരണം നരേന്ദ്രൻ്റെ അമ്മ കല്യാണിയെ അവർക്ക് നന്നായിട്ടറിയാം. അവൻ്റെ അച്ഛൻ്റെ മരണശേഷം കുട്ടികളെ വളർത്താൻ തൊഴിലുറപ്പ് പണിക്ക് പോയും മറ്റുള്ള വീടുകളിൽ അടുക്കള പണി ചെയ്തും കഴിയുന്ന കല്യാണി അവരെങ്ങനെ ഗ്രേറ്റ് ആർട്ടിസ്റ്റാവും? ഇവനിതെന്തൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്? വീണ്ടും അക്ഷരങ്ങളിലേക്ക് ടീച്ചറൊന്ന് കണ്ണോടിച്ചു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഗായിക എൻ്റെ അമ്മയാണ്. ആരുടെ പാട്ട് കേട്ടാണ് ഒരാൾ കരച്ചിൽ നിർത്തുന്നത്? ആരുടെ പാട്ട് കേട്ടാണ് ഒരാൾ സന്തോഷത്തോടെ ഇരിക്കുന്നത്? ആരുടെ പാട്ട് കേട്ടാണ് ഒരാൾ സമാധാനത്തോടെ ഉറങ്ങുന്നത്? അത് സ്വന്തം അമ്മയുടെ താരാട്ടുപാട്ടാണ്. ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും കേൾക്കുന്നത്, കേട്ടത് ഏതെങ്കിലും സംഗീതം പഠിച്ചയാളുടെയോ അവാർഡ് കിട്ടിയയാളുടെയോ സ്വരമല്ല. രാഗവും താളവും ഒന്നുമില്ലെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിക്കുന്നത് ആ താരാട്ടുപാട്ട് തന്നെയാണ്. എൻ്റെ അനുജത്തിയെ ഉറക്കുവാൻ അമ്മ പാടിയ താരാട്ടുപാട്ടിനോളം മാധുര്യമേറിയ ഒരു സ്വരവും ഈ ഭൂമിയിൽ ഞാൻ വേറെ കേട്ടിട്ടില്ല. അതെ, എൻ്റെ അമ്മയാണ് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ഗായിക. ഞാൻ കണ്ട ഏറ്റവും വലിയ കഥാകാരിയും എൻ്റെ അമ്മയാണ്. പകലന്തിയോളം പണി കഴിഞ്ഞ് റേഷൻ പീടികയിൽ നിന്ന് അരിയും വാങ്ങി വന്ന് ഉണങ്ങാത്ത വിറക് ഊതി ഊതി കത്തിച്ച് കഞ്ഞി കാലമാക്കുമ്പോൾ കരിയും പുകയും ഏറ്റ അടുക്കളയിൽ അമ്മയ്ക്കൊപ്പം ഞാനും മേട്ടനും ഇരിക്കുന്നുണ്ടാകും. അടുത്ത തഴപ്പായിൽ അനുജത്തിയെ കിടത്തിയിട്ടുമുണ്ടാകും. അപ്പോഴൊക്കെയും അടുപ്പിൽ നിന്ന് ഉയരുന്ന പുകച്ചുരുളുകൾ നോക്കി അമ്മ പറഞ്ഞു തന്നിട്ടുള്ള മനോഹരമായ കഥകളോളം മികച്ച കഥകളൊന്നും ഇതുവരെ ഞാൻ എങ്ങും വായിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. എൻ്റെ അമ്മയാണ് ഏറ്റവും വലിയ ശില്പിയും. ഗോതമ്പ് പൊടി കുഴച്ച് ശോഷിച്ച കയ്യാൽ അവ ഉരുളുകളാക്കി സ്റ്റീൽ പാത്രം കമഴ്ത്തി വെച്ച് അതിനു മുകളിൽ ആ ഗോതമ്പുരട വെച്ച് ഗ്ലാസ് വെച്ച് ചപ്പാത്തി പരത്തുന്ന അമ്മയുടെ കഴിവ്. അതേ ഗോതമ്പ് പൊടി കൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കി കലത്തിനു മുകളിൽ ഒരു തുണി ചെറ്റിക്കെട്ടി അതിനു മുകളിൽ ആ കൊഴുക്കട്ട വെച്ച് പുഴുങ്ങിയെടുക്കുന്നത്. അതെ, എൻ്റെ അമ്മയാണ് ഞാൻ കണ്ട ഏറ്റവും വിദഗ്ധയായ ശില്പി. എൻ്റെ അമ്മയാണ് ഏറ്റവും വലിയ അഭിനേത്രി. മിഴികൾ നിറയുമ്പോഴും മധുരത്തിൽ പുഞ്ചിരി പ്രകാശിപ്പിക്കുന്ന അമ്മയോളം മികച്ചൊരു നടിയെ ഞാൻ ഇതുവരെ വേറെ കണ്ടിട്ടില്ല. പട്ടിണി കിടന്ന് മുണ്ട് മുറുക്കിയെടുത്ത് മക്കളെ ഊട്ടി കുഞ്ഞുങ്ങൾ ഉറക്കമായാൽ കലത്തിൽ കോരി വെച്ച കിണർ വെള്ളം കുടിച്ച് വിശപ്പടക്കുന്ന എൻ്റെ അമ്മയോളം ത്യാഗശീലയായ ഒരാളെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതെ, ഏറെ അഭിമാനത്തോടെ, അതിലേറെ സന്തോഷത്തോടെ പറയട്ടെ, എൻ്റെ അമ്മ കല്യാണിക്കുട്ടിയാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ ആർട്ടിസ്റ്റ്, ദ റിയൽ ഹീറോയിൻ. ഒരു കാര്യം കൂടി പറയാതെ വയ്യ, കണ്ട് നേരിയ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ അച്ഛനെ.
പകൽ മുഴുവൻ പണി കഴിഞ്ഞ് രാത്രി അടുത്ത വീട്ടിലെ മുറ്റത്ത് ഒരു മല പോലെ കൂട്ടിയിട്ടിരിക്കുന്ന തേങ്ങ പൊതിച്ചെടുക്കുന്ന എൻ്റെ അച്ഛനോളം വലിയൊരു കായികാഭ്യാസിയെ ഞാൻ കണ്ടിട്ടില്ല. ആ സ്നേഹവും കരുതലും കുഞ്ഞിലേ നഷ്ടപ്പെട്ടുവെങ്കിലും അതറിയിക്കാതെ വളർത്തിയ എൻ്റെ അമ്മയെ മറന്നൊരു ജീവിതം എനിക്കില്ല. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും രണ്ടാമത്തെ മകനായി, ഏട്ടൻ്റെ അനുജനായി, അനുജത്തിക്കുട്ടിയുടെ കുഞ്ഞേട്ടനായി ആ കൊച്ചു വീട്ടിൽ തന്നെ എനിക്ക് പിറക്കണം. കല്യാണം കഴിഞ്ഞ് 18 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയാത്ത ആ ടീച്ചർ വയറ്റിൽ കൈവച്ച് കണ്ണീരോട് പ്രാർത്ഥിച്ചു, നരേന്ദ്ര, ഈ വയറ്റിൽ നീ പിറന്നില്ലല്ലോ. നിന്നെപ്പോലൊരു മകന് ജന്മം കൊടുക്കുന്നതിനോളം പുണ്യം ലോകത്ത് മറ്റെന്തുണ്ട്? അടുത്ത ജന്മത്തിലെങ്കിലും നീ എനിക്ക് മകനായി പിറക്കണം. ടീച്ചറുടെ കണ്ണീർ വീണ് അവൻ്റെ അക്ഷരങ്ങൾ നോക്കി കുറച്ചു നേരം ആ ടീച്ചർ അങ്ങനെയിരുന്നു. അവൻ്റെ അക്ഷരങ്ങൾക്ക് ഗ്രേഡ് ഇടാനുള്ള യോഗ്യത എനിക്കില്ല. ഞാൻ പഠിച്ച ഒരു ഡിഗ്രിയും എനിക്കതിന് അനുമതി നൽകിയില്ല. കാരണം അവൻ എഴുതിയത് ജീവിതമാണ്, സ്വന്തം രക്തം ചാലിച്ചെഴുതിയ ജീവിതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ മക്കളെങ്കിൽ നാളെ രക്ഷിതാക്കളാവും. നമ്മുടെ മക്കൾക്ക് നമ്മൾ രക്ഷിതാക്കളായി മാറുകയും ചെയ്യും. അതുകൊണ്ട് നാം എന്ന ശില്പം മെനഞ്ഞ ആ ഗ്രേറ്റ് ആർട്ടിസ്റ്റുമാരായ നമ്മുടെ മാതാപിതാക്കളെ മറക്കരുത് ഒരിക്കലും. നെഞ്ചോട് ചേർത്ത് വയ്ക്കണം അവരുടെ അവസാന ശ്വാസം വരെ. നമ്മുടെ മക്കൾക്ക് ഉണങ്ങാത്ത ഓർമ്മകളായി, മരിക്കാത്ത ഓർമ്മകളായി ഇതുപോലെ നിലനിൽക്കാൻ മാതൃകകളായി നമുക്ക് ഈ ലോകത്ത് ബാക്കിയാവാൻ കഴിയണം. തലമുറകളോളം ഈ പാരമ്പര്യം നിലനിന്നു പോകണം. സർവേശ്വരൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നന്ദി.